ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടേക്കാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ താമസിച്ചിരുന്ന വീടായിരുന്നു. അപ്പോൾ ആ വീട് വരെ ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് ഞാനിപ്പോൾ പോയിട്ടുള്ള സ്ഥലം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ അല്ലായിരുന്നു. അപ്പോൾ അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നാളായി ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയിട്ട്. അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനൊന്ന് വീട്ടിൽ പോയപ്പോൾ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എൻ്റെ ഫ്രണ്ട് കുളിക്കാൻ പോവാണ് കുളത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ വേറെ നടക്ക്. അപ്പോൾ നീ യൂട്യൂബിൽ നിന്ന് വൈറലാവും. ജെന്നി യൂട്യൂബിൽ കയറി വൈറലായി എന്നൊക്കെ. വീട്ടിലൊരാവശ്യത്തിന് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് വണ്ടി എടുത്തിട്ട് അങ്ങനെ പോയിട്ട് ഇത് തിരിച്ചു വരുന്ന ഷൂട്ടാണ് കേട്ടോ. ഇത് നമ്മളെ സ്കൂളാണ്, ഡീറ്റെയിൽ ആയിട്ട് കാണാം. നല്ല ഭംഗിയല്ലേ, എന്താ ഇതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോണ വഴി. ഈ ഭാഗങ്ങളൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ലാബ് ഇട്ട ഭാഗത്തൊക്കെ രണ്ട് ചാലുകളായിരുന്നു, അതൊക്കെ നരപ്പായിട്ട് തോന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എൻ്റെ വീട്. അപ്പോൾ വീടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്നതാണ്. പണ്ടത്തെ അതേമാതിരിയൊന്നുമല്ല, കുറേ മാറ്റങ്ങളുണ്ട്. മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്, ചില മരങ്ങളൊക്കെ കേടായിട്ട് പോയിട്ടുണ്ട്. ഇതിങ്ങനെ ഞാനൊക്കെ ഇവിടെ ഇന്ന് കളിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അന്നൊക്കെ ഇവിടെ നിന്ന് കളിക്കുമ്പോൾ. അതുപോലെ കുറേ മാവുണ്ടായിരുന്നു, പ്ലാവ്, അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കുടുംബശ്രീ തൊഴിലുറപ്പിൻ്റെ ഒക്കെ ആളുകളുണ്ടാവില്ലേ, അവർ വന്നിട്ട് ഇങ്ങനെ പച്ചക്കറി കൃഷി നടത്തുകയാണ്. ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വാഴയൊക്കെ ഞങ്ങളുടേതാണ്. ഈ പച്ചക്കറി കാര്യങ്ങൾ ചെറുതായിട്ടുള്ള ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ രണ്ട് മൂന്ന് കണ്ടങ്ങൾ പോലെ ഇങ്ങനെ മേലേക്ക് കയറുന്നതായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ നിരപ്പായിട്ടാണ്. ഇവിടെ ഒക്കെ ഉണ്ടാവും ചാലുണ്ടായിരുന്നു, അതിൽ വെള്ളം ഉണ്ടാവും, മീൻ പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇത് ഒരു ചെറിയൊരു കിണറാണ്. ഞങ്ങളെ വീട്ടിലത്തെ കിണറ്റിൽ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോകണതൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. ചെറിയ ബക്കറ്റും കുടമൊക്കെ ഉണ്ടായിരുന്നു എനിക്കന്ന്. നല്ല രസമായിരുന്നു. ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പോഴാണ് ഇവിടെയൊക്കെ വന്നോക്കിയത്. അപ്പോൾ ഇവിടെ കുറേ പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കി. ഞങ്ങളിവിടെ താമസിക്കുന്ന സമയത്തൊക്കെ ഈ ഭാഗത്ത് നിലത്ത് നല്ല എന്താ പറയുക, ഒരു പച്ച കളറിലുള്ളൊരു വള്ളി പോലത്തെ അതിൽ മഞ്ഞ പൂവൊക്കെ ഉണ്ടാവും. അത് നല്ലോണം പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. അതുപോലെ ഇവിടെയുള്ള പ്ലാവാണിത്. ആ പ്ലാവൊക്കെ ഉണങ്ങിപ്പോയി, അതിൽ ഊഞ്ഞാല കെട്ടുണ്ടായിരുന്നു ഞങ്ങളന്ന് പണ്ട്. ഇതിപ്പോൾ നമ്മളെ കിണർ. ഈ കിണറ്റിലത്തെ വെള്ളം വറ്റിയാലാണ് നമ്മൾ വാറ്റിയിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാറുള്ളത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു ഇതൊരു വലിയൊരു മൂച്ചിയായിരുന്നു. മൂച്ചി എന്ന് പറയുമ്പോൾ അതും ഇതുപോലെ കേടന്നു പോയി. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുമ്മലും ഉണ്ടാവും ഊഞ്ഞാലിട്ടിട്ട്. നല്ല രസമായിരുന്നു. താഴെയുള്ളത് അപ്പുറത്തെ അടുത്തുള്ള വീട്ടിലത്തെ ഒരാളുടെ സ്ഥലമാണ് കേട്ടോ. അവരിപ്പോൾ അത് സാധാ ഒരു കുളമായിരുന്നു, അതിങ്ങനെ വലുതാക്കിയിട്ട് അവർ നല്ലൊരു കുളമാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ നടന്നപ്പോൾ വീഡിയോ എടുത്തു. അപ്പോഴുണ്ട് എൻ്റെ ഫ്രണ്ടുണ്ട്, അവളിങ്ങനെ കുളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം വീഡിയോ കട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അവളെടുത്ത് സംസാരിച്ച് ഞങ്ങളങ്ങനെ കുളത്തിൻ്റെ അവിടേക്ക് പോയി. എൻ്റെ ഫ്രണ്ട് കുളിക്കാൻ പോവാണ് കുളത്തിലേക്ക്. അപ്പം ഞങ്ങൾ വേഗം നടക്ക്. അപ്പോൾ
ഫ്രണ്ടിന്റെ മുഖം കാണിക്കണമെന്നൊക്കെ. നമ്മളെ ഏരിയയിൽ ഇരുന്നൂടൊക്കെ നൊസ്റ്റു നൊസ്റ്റു. എടി കുളത്തിലാളുണ്ടോ? ഞാനേ ഇങ്ങോട്ട് വരാൻ വിചാരിച്ചില്ല. അപ്പൊ എന്നെ കണ്ടപ്പോ ഞാനൊക്കെ ഇവിടെ വന്നിട്ടാണ് നീന്താനൊക്കെ പഠിച്ചത്. പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ വരികയാണെന്നുണ്ടെങ്കില് എന്റെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരായിട്ട് ആദ്യം വരെ ഈ ഒരു ഭാഗത്തേക്കാണ്. എന്റെ പഴയ വീട്ടിലേക്കും അതുപോലെ ഈ ഏരിയയിലൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വളപ്പിലൊക്കെ പോയിട്ടാണ്. ഇങ്ങനെ ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയണ്ടാവും, വീഡിയോ കാണുമ്പോ അവര് പറയും. ചെലപ്പോ പാവം കുട്ടി തിരുമാ ഇങ്ങനത്തെ പോസ്റ്റ് ഒക്കെ ഇട്ടു ഞാൻ. എന്തായാലും ഇജിന്ന് യൂട്യൂബിൽ കേറും മോളെ. ഇതാണ് നമ്മളെ കോളം. ഞാൻ എന്തായാലും ഇടും, നല്ല കുട്ടിയല്ലേ, അങ്ങനെ പറയല്ലേ എന്നൊക്കെ. ഇതാ തോർത്തോണ്ടൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വന്ന കുട്ടിയാണ്. ബക്കറ്റ് ഇരിക്കണുണ്ടോ? കുളം എടുക്കട്ടെ. ആ ജന്നിന്റെ ഇപ്പൊ ശരിക്കും ഇട്ടിട്ടുണ്ട്. ജന്നി യൂട്യൂബിലൊക്കെ ഇടുന്ന ഇന്ന കണ്ടപ്പോ ഓടാൻ നിന്ന കുട്ടിയാണ് നിക്കണ്. നിങ്ങ തിരുമണില്ല എന്നൊക്കെ, വീട്ടിൽ പോവാണ് എന്നൊക്കെ. പാവം എടി ആടട്ടെ, എടി നല്ല കുട്ടിയല്ലേ. പറയടി നല്ല ഭംഗിയല്ലേടി. എന്താടി നമ്മള് സ്വന്തല്ലേ, നമ്മളെത്ര നീന്തിയതല്ലേ. ആ തല വരെ പോവും, അവിടുന്ന് ഇങ്ങോട്ട് വരും. ഞാൻ അന്നേരം വിചാരിച്ചോളൂ മനീഷ തന്നെ ഞാൻ പോവാണ്, എനിക്കാണ് എത്തണ്ടേ. ഞാൻ അന്നേരേ പട്ടാഞ്ചി ആ ഞാൻ ഈ വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ അങ്ങനെ ഇറങ്ങി നമ്മളെ കാട് കാണണ്ടല്ലോ ബാക്കില്. അപ്പോ ഞാൻ ഇന്നലെ പട്ടാമ്പി പോയപ്പോ ഞാൻ വിചാരിച്ചടി എനിക്കെന്താ പാലത്തിന്റെ അതിന് പോകുമ്പോക്ക് പറക്കണം ഓർമ്മ വന്നു സത്യം. അപ്പൊ നമ്മളിങ്ങനെ ഇവിടുന്ന് അതേ വരെ പോകും നീന്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരും. പിന്നെ ഈ കടവിൽ നിന്ന് മറ്റേ കടവിൽ കടവൊന്നും കാണാനില്ല, അതൊക്കെ കടവൊക്കെ പൊളിഞ്ഞു പോയി. നീ യൂട്യൂബിൽ നിന്ന് വൈറലാവാം. ജെന്നി യൂട്യൂബിൽ കയറി വൈറലായി എന്നൊക്കെ. ജന്യ ഈ ഉള്ളതുകൊണ്ട് എന്റെ ചാനൽ ചെലപ്പോ അങ്ങനെ. ഹലോ, ഇത് ഞങ്ങളെ കാടിന്റെ ഏരിയ മേൽഭാഗത്ത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോ ഇതാ നമ്മുടെ ജന്യ അവിടെ നിക്കുന്നുണ്ട്. ശരിക്കും തന്നെ തന്നെ ക്യാപ്ചർ ചെയ്യണത്. ആമ്പലൊക്കെ എടുത്തിട്ട് ഇജ്ജ് പറഞ്ഞ പോലെ പൂവൊന്നും കാണാനില്ല എന്ന് മാത്രം. എടിയാ ആമ്പല താമര, പക്ഷെ അത് ഉണ്ടായി വരുന്നുള്ളൂ അല്ലേ. എന്തായാലും വേണ്ടില്ല എന്നിൻ്റെ ചാനല്. ഞാൻ എൻ്റെ മുഖത്ത് സ്മൈൽ വെച്ചോണ്ട് ഈ എന്നൊക്കെ പറഞ്ഞേക്കള്. നല്ല കുട്ടിയല്ലേ, നല്ല രസമുണ്ടടി. കളർഫുൾ ഡ്രസ്സല്ലേ, എന്താടി അടിപൊളി ഡ്രസ്സാണ്. അങ്ങനെ പറയല്ലേ. ഏത് സോപ്പാണ് തിരുമണത്? വേഗം പറയൂ, രണ്ട് സോപ്പായിട്ടൊക്കെ വന്നിക്കണ്. റോസ് ഡ്രസ്സ് കളറൊക്കെ നല്ല രസമുണ്ടല്ലോ തിരുമണാണ്. പിന്നെ കുളത്തില് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി, ആളുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഞാനങ്ങനെ തിരിച്ചു പോന്ന്. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാന് കുളത്തിന്റെ തൊട്ടടുത്തുള്ളൊരു കവുങ്ങിൻ്റെ തോട്ടാണ്, അതും കൂടി ഒന്ന് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനങ്ങനെ പോകുന്നു. പിന്നെ അങ്ങനെ വണ്ടിയിൽ കൂട്ടിയുമ്പോൾ അങ്ങനെ തിരിച്ചു പോരുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ സ്കൂളുള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ അകത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടുന്ന് നല്ലോണം അങ്ങനെ നായകളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ടൊരു പേടി. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഒന്നുമില്ല, 2 മിനിറ്റ് നടന്നാൽ തന്നെ സ്കൂളെത്തുമായിരുന്നു. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ പുറത്തുനിന്ന് ബോർഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ തിരിച്ചു പോകണം.
അങ്ങനെ 5 മണിയൊക്കെ അവറായിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങനെ തിരിച്ചിട്ട് പോന്നു. ഞാനീ പോയ ദിവസം ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ റോഡ് സൈഡിലെത്തി. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ എത്തി. അങ്ങനെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.